വാഹമുല്ല തല വാത്തേന്ദ്ര സാധേ ഈ നിക്കാഹ് ചെയ്യാന് സഫറു മാസം പറ്റൂല അല്ലെങ്കിൽ ഈ സഫർ മാസത്തിൽ നിക്കാഹ് ചെയ്താൽ ദാമ്പത്യ ജീവിതത്തിൽ പാക ഉണ്ടാവും അങ്ങനെയൊക്കെ ഈ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അതിൽ ശരിക്കും ഫുഖാക്കൾ എന്താ പറഞ്ഞിരിക്കുന്നത് അതിനൊക്കെ ഒന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു ഒരു മറുപടി തന്നാൽ നല്ലതായിരുന്നു സാർ സഫർ മാസത്തിൽ നിക്കാഹ് നടന്നാൽ ആ ദാമ്പത്തിക ജീവിതത്തിൽ ഒരുപാട് മശക്കത്ത് പ്രയാസ ഉണ്ടാവുമെന്നും അത് ദീർഘകാലം കൂടുതൽ മുന്നോട്ട് പോവില്ല എന്നുള്ളൊരു വിശ്വാസങ്ങളൊക്കെ ജാഹലിയ കാലത്തെ വിശ്വാസങ്ങളായിരുന്നു എന്ന് മാത്രമല്ല സഫറുമാസത്തിനിക്ക് ിന് നടത്തുന്നതിന് യാതൊരു വിരോധങ്ങളും ഇല്ല എന്നും മഹാരഥന്മാരായ പണ്ഡിതന്മാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നിക്കാഹ് മാസത്തിന് ഏറ്റവും നല്ല മാസം ഏറ്റവും നല്ല സമയം നടത്തേണ്ട സ്ഥലങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനായ സരുദ്ദീ മഹ്ദും റലിയുൽ ലോഹനു അവിടുത്തെ ഫത്തുഹുൽ മഹലിൽ തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഫത്തുഹൽ മഹിൻ്റെ നാനൂറ്റി പതിനാറാമത്തെ പേജിൽ ഇപ്പോ നിക്കാഹിന്റെ സുന്നത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അയ്യക്കൂർ അൽ അക്കുദുഫിൽ മസ്ജിദി നിക്കാഹ് പള്ളിയിലായിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ജുമാതി വെള്ളിയാഴ്ച ദിവസമാകലും സുന്നത്താണ് വ നഹാർ അതുപോലെ തന്നെ പകലിൻ്റെ ആദ്യത്തിൽ അങ്ങനെ ആവലും സുന്നത്തുണ്ട് എന്നിട്ട് പറഞ്ഞു ഷവ്വാലിൻ ഷവ്വാലു മാസത്തിൽ ആയിരിക്കലും പ്രത്യേകം സുന്നത്താണ് എന്നും മഹ്ദൂ ഞങ്ങൾ ഫത്തുഹൽ മഹേനിൽ പറയുമ്പം ഫത്തുഹൽ മഹേന് വിശദീകരിക്കുകയാണ് മഹാനായ അസക്കാഫു റദിയുലോഹനു അവിടുത്തെ തെർഷിഹിലൂടെ ആ തെർഷിഹലിൻ്റെ മുന്നൂറാമത്തെ പേജിലായിട്ട് വഫീസ് ഷവ്വാലിൻ എന്നും മഹ്ദൂ ഞങ്ങൾ ഫത്തുഹൽമിൽ പറഞ്ഞുകൊടുത്തുനിന്ന് വിശദീകരിക്കുന്നു ഈ ഷവ്വാലു മാസത്തിൽ നടത്താൻ സൗകര്യപ്പെട്ടാലാണ് അത് പറയുന്നത് എല്ലാവർക്കും ഈ പറയുന്ന ഷവ്വാൽ മാസത്തിൽ നിക്കാഹ് നടത്തിക്കൊള്ളം പറ്റിക്കൊള്ളണം എന്നുണ്ടാവില്ലല്ലോ സൗകര്യപ്പെട്ടാൽ ഈ പറയുന്ന ഷവ്വാൽ മാസത്തിലാവണം പലപ്പോഴും നമ്മൾക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് ഷവ്വാൽ മാസമാണ് പ്രത്യേകം സുന്നത്തു എന്ന് പറയുമ്പോൾ ഇനി ബാക്കിയുള്ള മാസങ്ങളൊന്നും പറ്റൂല എന്നല്ല പറഞ്ഞത് ഹൈസു ഫിഹി ആ ഷവ്വാൽ മാസത്തിൽ നടത്താൻ നമുക്ക് സൗകര്യപ്പെട്ടാൽ അതാണ് നല്ലത് ഷവ്വാൽ മാസം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മാസങ്ങളൊക്കെ തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ് ഫ ഇൻ വുജിദ നിക്കാഹി ഫി വൈരി അതല്ല ഷവ്വാൽ മാസത്തെ വേറെ ഏതെങ്കിലും മാസമാണ് അവനക്ക് സൗകര്യപ്പെട്ട് അതുപോലെ നിക്കാഹിൻ്റെ ഓരോ കാരണങ്ങളൊക്കെ ഒരുപാട് കാര്യം ഒക്കണ്ടേ ഒരുപാട് കാര്യങ്ങൾ ഒത്തു വരണ്ടേ നിക്കാഹ് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നടക്കുമല്ലോ ഇതിൻ്റെ ഡേറ്റ് കുറിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ വരൻ ഇവിടെ സ്ഥലത്തില്ലെങ്കിൽ അവനിങ്ങോട്ട് വരണം അതുപോലെ തന്നെ അങ്ങനെ വലിയ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് സാക്ഷി മെഹർ ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കൂടേണ്ടതുണ്ട് അപ്പോൾ കൂടിയൊക്കെ അതാണ് പറയുന്നത് കാരണങ്ങളൊക്കെ ഒത്ത് ഷവ്വാൽ മാസം അല്ലാത്തൊരു മാസമാണ് ഇപ്പോൾ ഷവ്വാൽ മാസത്തിൽ നടത്തണമെന്നായിരുന്നു വിചാരം അങ്ങനെ മണ്ണ് കാണൽ ചടങ്ങായിട്ട് കുറെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറ്റിയില്ല അവസാനമായപ്പോഴത്തേക്കും ഷബ്ബാൽ മാസം കഴിഞ്ഞു പിന്നെ അടുത്ത പിറ്റത്തെ മാസം വേറെ മാസത്തൊക്കെയാണ് നമുക്ക് റെഡിയായി വന്നത് അതാണ് പറഞ്ഞത് വേറുള്ള മാസത്തിലാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ റെഡി റെഡിയായി വന്നതെങ്കിൽ ഫലോഹു അങ്ങനെ പ്രവർത്തിക്കാം അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പിന്നെ പറയുകയാണ് മാസത്തിൽ നിക്കാഹ് നടത്തിൽ പ്രത്യേകമായിട്ട് സുന്നത്ത് എന്നുള്ളതും ഷവ്വാൽ മാസം ആയിരിക്കൽ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ പറയുമ്പം അതോടൊപ്പം തന്നെ സഫർ മാസത്തിൽ നിക്കാഹ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഷവ്വാൽ കഴിഞ്ഞാൽ പിന്നെ സഫറിന് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള എടുത്തു കാണും പോകുന്നത് അത് സഹ തുറീബ് തൊറീബിനെ കൊതിപ്പിക്കുക നല്ലൊരു കൊതി വരുന്നുണ്ട് എവിടെ ഇപ്പം ഈ സഫറിന് സഫർ മാസത്തിലും ഉണ്ട് ഒരു പ്രത്യേക നോട്ടം നിക്കാഹിനേക്ക് അതിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഷവ്വാലുള്ള അതിന് കാരണം പറഞ്ഞെന്താഹുഹു അന്ന റസൂർ അള്ളാഹി സല്ലു അലുവരി അതീത് കാണും അലുവല്ല മകളാകുന്ന ഫാത്തിമ ബിബിയെ അലിയാർ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് സഫർ മാസത്തിലാണ് അപ്പം സഫർ മാസത്തിലാണ് അലിയാര തങ്ങളുടെയും നബിതങ്ങളുടെ പുന്നാരം മകളാകുന്ന ഫാത്തിമാബിയുടെയും ഈ പറയുന്ന നിക്കാഹ് നടന്നത് അപ്പം അങ്ങനെ സംഭവം നടന്നതുകൊണ്ട് സഫർ മാസത്തെ നോട്ട് ചെയ്യാം എന്ന് വ്യക്തിതമായിട്ട് വന്നിട്ടുണ്ട് അപ്പം സഫർ മാസത്തിൽ നിക്കാഹ് നടന്നാൽ അത് വലിയ എന്നല്ല ശവ്വാൽ പറ്റൂലെങ്കിൽ പിന്നെ സഫറ ഇപ്പോൾ ഇവിടുന്ന് എങ്ങനെയാ ഇപ്പോൾ കോർവ് കിട്ടുന്നത് ഒന്നിരിക്കൽ നിക്കാഹിനിക്ക് ഏറ്റവും നല്ല ശവ്വാൽ അത് കഴിഞ്ഞാൽ പിന്നെ സഫർ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പത്തു മാസങ്ങൾക്കും തുല്യതാണ് അങ്ങനെ വയ്ക്കണം അപ്പോഴാണ് ശരിയായി കിട്ടുക അപ്പം അത് ആദ്യം തന്നെ ഈ പറയുന്ന സഖാഫങ്ങൾ ആദ്യം പറഞ്ഞു സഫർ ഷവ്വാൽ കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കണക്കാണ് എന്നിട്ട് പിന്നീട് എന്തു ചെയ്യുന്നുണ്ട് സഫർ മാസത്തിന് പ്രാധാന്യം ഈ ഹദീത്തിൻ്റെ വെളിച്ചത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യം ഷവ്വാൽ പിന്നെ സഫർ കിട്ടുമോ നോക്കുക ഇല്ലെങ്കിൽ മറ്റുള്ള മാസങ്ങൾ അപ്പോൾ നോക്കണോ ഈ പറയുന്ന ഷവ്വാൽ കഴിഞ്ഞാൽ സഫറിന് ഏറ്റവും സ്കോപ്പുള്ള ഒരു മാസമാണ് കാഹിനിക്ക് ഈ പറയുന്ന സഫർ എടുപ്പിന് ആ സഫർ നിക്കാഹ് എടുക്കാൻ പാടില്ല നിക്കാഹ് നടന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും ആ അപകടം ഉണ്ടാകും അതപ്പം ജാഹ്ലിയ കാലഘട്ട വിശ്വാസാണതൊക്കെ അതാണ് എന്ന് നബിസല്ലാ അലൈഹി വല്ല തങ്ങളുടെ ഹദീത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാ മുനാവി റദിയുള്ളു പറയുന്നുണ്ട് ഇപ്പം നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങൾ തന്നെ പറഞ്ഞില്ലേ ഇവിടെ ഈ പറയുന്ന എൻ്റെ പക്ഷിശാസ്ത്ര നോക്കലില്ല അതുപോലെത്തെ ദുശഖകനങ്ങളില്ല ല അറത്ത വലാ ഹത്തറ എന്ന് പറയുന്ന ഹജീസ് മഹാനൈമീറിയോഹിനടുത്ത് ജാമ്യ സഹീറിലെ ഹജീസ് കൊണ്ടുവന്നല്ലോ ജാമ്യ സഖീറിൻ്റെ രണ്ടാം പാല്യം ഇതിൻ്റെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ പേജിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാമത്തെ ഹജീസായിട്ട് ല അസ ഇങ്ങനെ ഹദീസ് ഹദീത് ബിസിലോട് ഹദീത് സഹിയായി വന്നിട്ടുണ്ട് ഇമം ബുഖാർ റുദിയല്ലോഹനുവും ഇമാം മുസ്ലിം റദ്ദീ ഉള്ളോഹനുവും ഒക്കെ റിപ്പോർട്ട് ചെയ്ത മുത്തഫുൻ അലി ഹദീസ് ആണ് ഹദീത് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഫൈദുൽ ഖദീറിൽ അതായത് ജാമ്യ സഖറിന് അറിയപ്പെട്ട ഷർഹാൻ ഇമാം മുനാബിർ അലിയുല്ലാഹനുവിൻ്റെ ആ ഫൈദുൽ ഖദീറിൻ്റെ ആറാം വാല്യം ഇതിൻ്റെ അഞ്ഞൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിൽ വ്യക്തിതമായിക്കൊണ്ട് മുനാബി തങ്ങൾ ഇമാം പറഞ്ഞ റിപ്പോർട്ടോടെ പറഞ്ഞല്ലോ ഖാലൽ ബൈലാബി ഉണ്ടോ ഇമാം ബൈലാബിറിയാഹുൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ റസൂർലാൻ്റെ ഹദീസ് ഒന്നല്ലോ അപ്പോൾ ആ സഫറ എന്ന് പറഞ്ഞില്ലേ സഫരിൻ ദവാഹി വൽ ോ ഇങ്ങനെ നബി എനിക്ക് അദീത് നന്ദിനെ പറഞ്ഞത് റസൂർ നന്ദിൻ എങ്ങനെ പറഞ്ഞത് വലാ സഫറ സഫറില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യാഖ്യാനം എനിക്കുണ്ട് ഈ പറയുന്ന സഫറ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ സഫറു മാസം തന്നെയാണ് തന്നെയാണതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞ വണ്ടിയന്മാരുണ്ട് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ വലാ സഫറാ എന്ന് റസൂർ നന്ദിനെ പറഞ്ഞത് അതെന്തിനാ പറഞ്ഞാൽ അപ്പോൾ ഒരു 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 തോന്നലുണ്ട് അതാ പറഞ്ഞത് അടോ ഷഫർ മാസത്തിൽ കൂടുതലായിട്ടും നാശനഷ്ടങ്ങളും ആപത്തുകളും മുസീബത്തുകളും സംഭവിക്കുമെന്നുള്ളൊരു ഉണ്ടായിരുന്നു ആ വിശ്വാസത്തെ ഫീ ചെയ്യുക അത് ഇല്ല എന്നറിയിക്കാനാണ് ലഭ്യതകൾ പോലെ ആ സഫറ എന്ന് പറഞ്ഞത് അപ്പോൾ സഫർ മാസത്തിൽ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സഫർ മാസം മൊത്തത്തിലായിട്ട് വലിയ ബുദ്ധിമുട്ടിൻ്റെയും അപകടത്തിൻ്റെയും മാസമാണ് എന്ന് പറയുന്ന പരിപാടി ശരിയല്ല അത് അതങ്ങനെ ജാഹ്ലിയ കാലഘട്ടത്തിൽ വിശ്വാസമാണ് അപ്പം ആയതുകൊണ്ട് തന്നെ അങ്ങനെ അടച്ചാക്ഷേപിക്കാനും പറ്റൂല മാത്രമല്ല നിക്കാഹരിക്ക് പറ്റിയ ഒരു മാസം തന്നെയാണ് സഫറ് അപ്പോൾ ഒന്നാം നമ്പർ ക്വാളിറ്റിയിലെ മാസം ഷവ്വാലാണെങ്കിൽ രണ്ടാം നമ്പർ സഫറിന് കൊടുക്കണം എന്നിട്ടാണ് പിന്നെ മറ്റുള്ള മാസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് വ്യക്തിതമായിക്കൊണ്ട് അസക്കാഫു തങ്ങൾ ഫഖീഹാണ് ഉസൂലിയാണ് ഒക്കെയാണ് മഹാനവർ തർശീഹ് എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു ചെയ്തു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എല്ലാം പോയി അപ്പം പിന്നെ ആ വാദം പിന്നെ പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞ് പോത് പോ സംസാരം വന്നതാണ് ആ സംസാരത്തിന് സംസാരത്തിന് അടിസ്ഥാനമല്ല കേട്ടോ